നല്ല കഞ്ഞിവെള്ളം, ഉപ്പിട്ട ഉപ്പിട്ട കഞ്ഞിവെള്ളം കാണിച്ചു തന്നത് ആയിപ്പോയി. അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കേട്ടോ, ഫ്രഷ് അടിപൊളിയാണ്. വെൽക്കം ബാക്ക് അഗൈൻ ഫാരിസാണേ. ഇന്ന് നോമ്പ് ആറാണ് കേട്ടോ, നോമ്പ് ആറിനാണ് നമ്മൾ രണ്ടാമത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ കട്ടച്ചിറ സംഭവങ്ങളൊക്കെ പോയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്ന്. അപ്പോൾ നോമ്പിന് നമ്മൾ വീഡിയോ ഒരുപാട് അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ എടുക്കണം എന്നൊക്കെ വിചാരിച്ച്, പക്ഷേ നോമ്പിനൊന്നും നടക്കുന്നില്ല കേട്ടോ. വിചാരിച്ച പോലെ അല്ല പോകുന്നത്. നോമ്പ് എന്ന് വെച്ചാൽ നോമ്പിന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അത്രമേൽ ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ദിവസം മൊത്തം ലീവ് ഉള്ളവർക്കൊക്കെ നടക്കും. ഞാൻ വിചാരിച്ച ആ ഒരു സംഭവം നടക്കണില്ല. അപ്പോൾ തറാവി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. സമയം 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് കഞ്ഞിവെള്ളം, കഞ്ഞി ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുന്നതാണ്. അപ്പോൾ വയറൊക്കെ ഒന്ന് ഫ്രഷ് ആകാൻ വേണ്ടിയിട്ടോ. നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ എന്താ പറയുക, അത്താഴത്തിൽ നീച്ചിട്ടും രാവിലെ നീച്ചിട്ട് കടയിൽ പോകണം. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നേരെ നോമ്പിറക്കല്ലേ, നോമ്പിറന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും വയ്യ, തറാവി പോയി ഒന്ന്. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് വ്ളോഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഉപ്പിട്ട കഞ്ഞിവെള്ളം കേട്ടോ, അപ്പോൾ കുടിക്കട്ടെ. ഇപ്പോഴത്തെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണെന്ന് അറിയോ, രാവിലെ നമ്മൾ അത്താഴത്തിൽ ഒരു 4 മണി 4:30 നീച്ച് കഴിഞ്ഞാൽ അത്തായം കഴിച്ച് പിന്നെ കുറച്ച് നേരം ഇരുന്ന് നിസ്കാരം കഴിഞ്ഞ് പിന്നെ ചിലപ്പോൾ ഒന്ന് മയങ്ങിയിട്ട് പിന്നെ രാവിലെ നമ്മൾ 8 മണിക്ക് ഷോപ്പിൽ പോകും. പിന്നെ 6 മണി ക്ലോസ് ചെയ്തിട്ട് വരും. പിന്നെ നോമ്പിറക്കും. നേരെ കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോവും. പിന്നെ നേരെ വന്ന് കിടന്നുറങ്ങും. ഇതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ഉണ്ടാക്കുക അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സോ റിസ്കി അല്ലെങ്കിൽ ടാസ്കബിൾ ഒക്കെയാണ്. അപ്പോൾ ഇനി വരുന്ന ഞായറാഴ്ചയൊക്കെ ഒരു സ്ഥലം പോകാനൊക്കെ ഉണ്ട്. അതൊരു ഫാമിലി ഇഷ്യൂപരമായിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അന്ന് വീഡിയോ ഉണ്ടാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ ഞാൻ നോമ്പ് തുടങ്ങുന്ന വിചാരിച്ച് നമുക്ക് ഡെയിലി അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നോമ്പിന് ഇങ്ങനെ ഫുഡ് പാകം ചെയ്യുന്നതൊക്കെ ചെയ്ത് ഒരു വ്ളോഗ് ഉണ്ടാക്കാമെന്ന്, ഫുഡ് വ്ളോഗൊക്കെ ആക്കാമെന്ന്. പറ്റൂല കേട്ടോ, നല്ല റിസ്ക്കാണ്. വിചാരിച്ച പോലെ ഒന്ന് മുന്നോട്ട് പോകണില്ല. അപ്പോൾ ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനി ഒരുപാട് നോമ്പാണ്. നോമ്പ് കഴിയണവരെ കുറച്ച് ബുദ്ധിമുട്ടാണ് വ്ളോഗ് ഉണ്ടാക്കാൻ. ഇനി എങ്ങനെയൊക്കെ വരാമെന്നറിയില്ല. ഏതായാലും സമയം നോമ്പ് കഴിയുന്നവരെ 8:30 അത് കഴിഞ്ഞാൽ ഈ സമയം മാറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഇപ്പോൾ എനിക്കൊന്നും ഈ 6 മണി എന്നുള്ളതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് കൂടുതൽ പേര് ആക്റ്റീവ് ആയിട്ടുള്ള സമയം 8:30 സമയമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയതെല്ലാം അറിയിക്കും. പിന്നെ ഗിവ് അവേ കൊടുക്കണം എന്നുണ്ട്. 20K സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്ത് കൊടുക്കുമ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് പെട്ടെന്ന് 20K ആക്കുക. അപ്പോൾ 20K ആയി കഴിഞ്ഞാൽ നമ്മൾ ഗിവ് അവേ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ആ ഒരു സംഭവത്തിലാണ്. എങ്ങനെയെങ്കിലും 20K പെട്ടെന്ന് അടിക്കുക. അത് കഴിഞ്ഞിട്ട് ഗിവ് അവേ എന്താണ് കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള അവസരം തരും. ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാം. 20K പെട്ടെന്ന് അടിക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ. പള്ളി, കട, വീട്, നോമ്പറക്കര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളൊരു വ്ളോഗൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയുക, ഞാൻ വലിയൊരു പ്രതീക്ഷ വെച്ചിട്ട് റമദാന് കാത്തുന്നതായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് ആ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ റിസ്ക്കാണ്. അപ്പോൾ ചോദിക്കാനുണ്ടാവും നീ ഇങ്ങനെ റിസ്ക്കാണ് ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ. പക്ഷേ നമ്മളെങ്ങനെയെങ്കിലും വ്ളോഗ് ഒപ്പിക്കും അല്ലെങ്കിൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടിരിക്കും കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പുതിയതായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് ഒരു എന്താ പറയുക, വിവരങ്ങൾ അറിയിക്കാനുള്ള ഒരു വ്ളോഗായിരുന്നു അല്ലെങ്കിൽ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം നല്ല സമയമായിട്ടുണ്ട്. ഇനി വന്നിട്ട് ഉപ്പിമീനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചോറ് തന്നെ കഞ്ഞി കുടിച്ച് കാണാണ്ട് ജസ്റ്റ് കിടന്നുറങ്ങിയാൽ തന്നെയുള്ളൂ. കാരണം നോമ്പാണ്, റമദാനാണ്. റമദാനെ എനിക്ക് തോന്നുന്നു കൂടുതൽ പേര് ആക്റ്റീവായിട്ട്, നമുക്ക് സ്റ്റില്ലായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവരൊന്നും കൂടുതൽ ആക്റ്റീവല്ല റമദാനെ എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിൽ എനിക്ക് ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതിൽ ഇത്രയും ചെറിയൊരു കൗണ്ട് മാത്രമാണ് വ്യൂവേഴ്സായിട്ട് കാണിക്കുന്നത്. നല്ല സങ്കടമുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന സമയം ഏതാണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എന്താണ് റമദാനിലുള്ളത് അത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നിങ്ങൾ പറയുക, എങ്കിലേ എനിക്കതിൻ്റെ രീതിയിൽ ആ ഒരു വീഡിയോ മെയിൻറ്റെയിൻ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും ഇടാനും കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യല് അവിടെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ റമദാനിൽ കാണേണ്ടത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്യും, സമയത്തിൽ മാറ്റണമെങ്കിൽ സമയം മാറ്റാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻഫർമേഷനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇന്നതാണ് സംഭവം എന്നുള്ള അറിയിക്കാൻ വന്നതാണ്. അപ്പോൾ വീഡിയോ എൻഡ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ചൊന്നും ചെയ്യാം, ചെറിയൊരു വീഡിയോ. അപ്പോൾ പുതിയതായിട്ട് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം. അതൊരു എല്ലാവരും.